തലശ്ശേരി മാഹി ബൈപ്പാസിൽ പാലം തകർന്നത് നിർമ്മാണ തകരാറാണെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം തള്ളി പ്രൊജക്ട് ഡയറക്ടർ നിർമ്മാണ തകരാറല്ല പാലം തകരാൻ കാരണമെന്ന് ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ഡയറക്ടർ എം ബി സുരേഷ് പറഞ്ഞു ഭൂമി ഏറ്റെടുത്ത് നൽകുക മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയെന്നും നിർമ്മാണ ചുമതല കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ദേശീയപാത അതോറിറ്റിക്കാണെന്നും പ്രൊജക്ട് ഡയറക്ടർ വ്യക്തമാക്കി ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുമാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതെന്ന് ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ഡയറക്ടർ എം ബി സുരേഷ് പറഞ്ഞു പാലാരിവട്ടം പാലവും തലിശ്ശേരി മാഹി ബൈപ്പാസ് പാലവുമായുള്ള താരതമ്യം ശരിയല്ല നിർമ്മാണ തകരാർ മൂലമാണ് പാലം തകർന്നത് എന്ന ആരോപണം ശരിയായ വസ്തുതകൾ പഠിക്കാതെയാണെന്നും എം ബി സുരേഷ് പറഞ്ഞു ഈ കമ്പിയുടെ ആയാലും ആയാലും ഏതൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നു അതിൻ്റെ അപ്രൂവൽ തന്നതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട് ആർ എഫ് ഐ സിസ്റ്റം എന്ന് പറയും റിക്വസ്റ്റ് ഫോർ ഇൻസ്പെക്ഷൻ ഈ ഇൻസ്പെക്ഷൻ ഒന്നും കഴിയാതെ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് മെറ്റീരിയൽ ടെസ്റ്റിങ്ങും അതുപോലെ കോൺക്രീറ്റ് ടെസ്റ്റിംഗും ഇതൊന്നും കഴിയാതെ നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ബൈപ്പാസ് പാലം നിർമ്മാണവുമായി സംസ്ഥാന സർക്കാരിന് ഒരു ബന്ധവും ഇല്ല ഭൂമി ഏറ്റെടുക്കൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ ചുമതല ടെൻഡർ നൽകുന്നതും നിർമ്മാണ ചുമതലയുമെല്ലാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ദേശീയപാത അതോറിറ്റിക്കാണ് ഇതിൽ സംസ്ഥാന സർക്കാരിന് ലാൻഡ് അക്യൂഷനിൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഒരു ഇൻവോൾവ്മെന്റ് ഉള്ളത് ബാക്കി ലാൻഡ് അക്വയർ ചെയ്ത് എൻ എച്ച് എന് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റെസ്പോൺസിബിലിറ്റി എൻ എച്ച് എ ആണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് നിർമ്മാണം വേഗത്തിൽ തീർക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്നും പ്രൊജക്ട് ഡയറക്ടർ വ്യക്തമാക്കി ഇങ്ങനെ ഒരു സമയത്ത് നമുക്ക് സമ്മർദ്ദം ചെലുത്തിയിട്ടും കാര്യമില്ല കഴിഞ്ഞ മാർച്ചിൽ വർക്ക് നിന്നുപോയതാണ് കൊറോണ കാരണം അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു പ്രഷർ തന്നിട്ടും കാര്യമില്ല അത് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ് പാലം തകർന്നതിനാൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് ഇനി സ്വാഭാവിക കാലതാമസം ഉണ്ടാകുമെന്നും പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചു കൈരളി ന്യൂസ് കണ്ണൂർ